എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ഗുരു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അമരാവതി സമരത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന അയ്യപ്പൻ കോവിലിലെ കുടിയേറ്റ കർഷകരെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചു ബലം പ്രയോഗിച്ചു കുടിയിറക്കുകയും 60 കിലോമീറ്റർ അകലെയുള്ള അമരാവതി കാടുകളിൽ ഇറക്കി വിടുകയും ചെയ്തു. ഒരു കുടുംബത്തിന് 1 ഏക്കർ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം പതിച്ചു നൽകുകയും ചെയ്തു. കൂടാതെ 1 ആഴ്ചത്തേക്ക് 1 ഇടങ്ങഴി അരിയായിരുന്നു റേഷനായി നൽകിയിരുന്നത്. അമരാവതി ക്യാമ്പുകളിൽ മലമ്പനി, അതിസാരം തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ കർഷകരുടെ ദുരിതങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. തദവസരത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കെയായിരുന്ന എ.കെ. ഗോപാലൻ പര്യടനം നിർത്തിവച്ച് 1961 ജൂൺ 1 അമരാവതിയിലെത്തിയത്. ഫാദർ വടക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ എ.കെ.ജിയോടൊപ്പം അണിചേരുകയും എ.കെ.ജി ഒരു അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. കർഷകർക്ക് കൃഷിക്കനുയോജ്യമായ ഭൂമിയും നഷ്ടപരിഹാരവും മതിയായ അളവിൽ റേഷനും മരുന്നു ചികിത്സ എന്നിവ നൽകണമെന്നതായിരുന്നു ആവശ്യം. 9 ദിവസത്തോടെ എ.കെ.ജിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതോടെ സമരം രാജ്യവ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ സർക്കാർ ഇടപെടുകയും സി.കെ. ഗോവിന്ദൻ, കെ.കേളപ്പൻ, ഇ.എം.എസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പു സംഭാഷണങ്ങൾ ആരംഭിക്കുകയും കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കുകയും പരിഹരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അമരാവതി സത്യാഗ്രഹം ഒരു വിജയമായി തീർന്നു. അമരാവതി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. 1. അമരാവതി സത്യാഗ്രഹം നടന്ന വർഷം 1961 ആണ്. 2. അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എ.കെ.ജി. അമരാവതി സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ ചുരുക്കി പറഞ്ഞത്. എല്ലാവരും മനസ്സിലാക്കിയെന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.